ഗുഡ് മോർണിംഗ് ടു ആൾ. ബ്രദർ ലൈവ് മിനിസ്ട്രി ഒരുക്കുന്ന കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBS 2K20 എട്ടാമത്തെ ദിവസത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതോടകം 7 വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിലൂടെ നാം യാത്ര തിരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനോഹരമായ പാട്ടുകൾ, കഥകൾ, വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി നാം എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കൂട്ടുകാർക്കറിയാമോ, ഇന്ന് നമ്മോടൊരുമിച്ച് 2 അങ്കിളുമാർ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളേറെ സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട 2 അങ്കിളുമാരാണ്. ഒന്ന് നമ്മുടെ ജിജോ അങ്കമാലി അങ്കിളാണ്. അങ്കിൾ, നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് കഥകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ജോയ് ജോൺ അങ്കിളാണ്. അങ്കിൾ നമ്മോടൊരുമിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. വ്യത്യസ്തമായ കഥകളും പപ്പറ്റുമായിട്ട് നമ്മോടൊരുമിച്ച് അങ്കിൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ 2 പേരെയും അങ്കിൾ വിളിക്കാനായിട്ട് പോവുക. പക്ഷേ അവർ വരുന്നതിന് മുമ്പേ നാം ശബ്ദത്തിൽ പാട്ടുപാടണം, വാക്യം പറയണം. ഇതൊക്കെ നാം ചെയ്യുമെങ്കിൽ അവർ നമ്മോടൊരുമിച്ച് വന്ന സമയത്തെ ചിലവഴിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് അങ്കിൾ വിശ്വസിക്കുകയാണ്. നമുക്കിന്നത്തെ VBS പ്രാർത്ഥിച്ചാരംഭിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ VBS എട്ടാം ദിവസത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ അപ്പച്ചൻ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ VBS അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ ആത്മീകമായ അനുഗ്രഹത്തിന്, നന്മയ്ക്കും കാരണമാകണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേൻ. അപ്പോൾ കൂട്ടുകാരെ, നാം ഇപ്പോൾ ഒരു പാട്ട് പഠിക്കാനായിട്ട് പോവുക. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അങ്കിൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം ഈ പാട്ട് ഒരു പഴയ പാട്ടാണ്. എന്നാൽ കൊച്ചു കൂട്ടുകാർക്ക് പോലും വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, അത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ഒരു പുഴുവായിട്ടിരുന്ന ഞാനൊരു പറവയായി തീർന്നു എന്നുള്ള കഥ നമ്മെ ഓർപ്പിക്കുന്ന ബട്ടർഫ്ലൈ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന, ആസ്വദിക്കുന്ന ചിത്രശലഭത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഈ ഗാനം എഴുതിയതാരാന്നറിയാമോ? ഗാനം എഴുതി അങ്കിളാണ് നമ്മോടൊരുമിച്ചിന്ന് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ജോയ് ജോൺ അങ്കിളാണ്. പറ 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 പറന്നു പോകും ചിത്രശലഭമേ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ടാണ്. നമുക്ക് ഇതിൻ്റെ ആക്ഷൻ കണ്ടുകൊണ്ടൊന്ന് പഠിച്ചാലോ? നിങ്ങളെല്ലാവരും തയ്യാറാണ് എന്ന് അങ്കിൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആർ യു റെഡി? നിങ്ങളെല്ലാവരും തയ്യാറാണ് എന്നാൽ ദാ കേട്ടുകൊള്ളുക. പറന്നു പോകും ചിത്രശലഭമേ, കൊച്ചു ശലഭമേ, നിനക്കിത്ര നല്ല അഴക് നൽകിയതാര്, നിന്റെ ചിറകുകളിൽ ചായം പൂശിയതാര്. പറ 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 പറന്നു പോകും ചിത്രശലഭമേ, കൊച്ചു ശലഭമേ, നിനക്കിത്ര നല്ല അഴക് നൽകിയതാര്, നിന്റെ ചിറകുകളിൽ ചായം പൂശിയതാര്. മുട്ടയായിരുന്ന കാലം മുതൽ ദൈവത്തിൻ്റെ കൈകളിൽ ഇരുന്നു ഞാൻ, മുട്ടയായിരുന്ന കാലം മുതൽ ദൈവത്തിൻ്റെ കൈകളിൽ ഇരുന്നു ഞാൻ. പുഴുവൈ വെളിയിൽ വന്നു ചിറകു മുളച്ചു വന്നു, പുഴുവൈ വെളിയിൽ വന്നു ചിറകു മുളച്ചു വന്നു, പറന്നു പറന്നു പാടിയിടുന്നു ഗീതങ്ങൾ, പറന്നു പറന്നു പാടിയിടുന്നു ഗീതങ്ങൾ. പറ 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 പറന്നു പോകും ചിത്രശലഭമേ, കൊച്ചു ശലഭമേ, നിനക്കിത്ര നല്ല അഴക് നൽകിയതാര്, നിന്റെ ചിറകുകളിൽ ചായം പൂശിയതാര്. പറ 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 പറന്നു പോകും ചിത്രശലഭമേ, കൊച്ചു ശലഭമേ, നിനക്കിത്ര നല്ല അഴക് നൽകിയതാര്, നിന്റെ ചിറകുകളിൽ ചായം പൂശിയതാര്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും മനോഹരമായ പാട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് 2 ഒരു ഗാനം കൂടെ പഠിച്ചാലോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒരു ഉപമ ഇങ്ങനെ പറയുകയുണ്ടായി.
വിത്ത് വിതയ്ക്കാനായിട്ട് പോയ ഒരു മനുഷ്യന്റെ ഉപമ. അദ്ദേഹം വിത്ത് വിതച്ചു, ചില വിത്തുകൾ വഴിയരികിൽ വന്നു വീണു, അത് പറവുകൾ കുത്തിക്കൊണ്ടുപോയി. ചിലത് പാറപ്പുറത്ത് വീണു, അത് കിളിർത്തു എങ്കിലും വേര് താഴോട്ട് പോകാഞ്ഞാൽ അത് കരിഞ്ഞുപോയി. ചിലത് മുള്ളിനിടയിൽ വീണു, അത് ഞെരിഞ്ഞ് അമർന്നുപോയി. ചിലത് നല്ല സ്ഥലത്ത് വീണു, അത് നല്ലതുപോലെ ഫലം കായ്പാൻ ഇടയായിത്തീർന്നു. 30, 60, 100 മേനിയായി വിളയുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ വചനത്തെ നാം ഏത് വിധത്തിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉപമയാണ് യേശു കർത്താവ് പറഞ്ഞത്. ഈ ഉപമയെ റിലേറ്റ് ചെയ്ത ഒരു ഗാനമാണ് നാം ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. വിത്ത് വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നതെന്നുള്ള മനോഹരമായ ഒരു ഗാനം, അതിൻ്റെ ആക്ഷനുമാണ് നാം ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഗാനം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സാം വെമ്പുഴയാണ്. തൻ്റെ മനോഹരമായ ഈ ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം. എല്ലാ കൂട്ടുകാരും ഈ ഗാനം നമ്മുടെ കൂട്ടുകാർ കാണിക്കുന്ന ആക്ഷനോട് ചേർന്ന് പഠിച്ച് ആക്ഷൻ കാണിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. നെല്ലല്ല ഗോതമ്പല്ല ചോളവുമല്ല തിരുവചനമാകുന്ന ജീവന്റെ വിത്ത്. നെല്ലല്ല ഗോതമ്പല്ല ചോളവുമല്ല തിരുവചനമാകുന്ന ജീവന്റെ വിത്ത്. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വഴിയരികിൽ വീണു അവ പറവകൾ കൊത്തി പാറമേൽ വീണു അവ കരിഞ്ഞങ്ങു പോയി. വഴിയരികിൽ വീണു അവ പറവകൾ കൊത്തി പാറമേൽ വീണു അവ കരിഞ്ഞങ്ങു പോയി. മുള്ളിനിടയിൽ വീണവ ഞെരിഞ്ഞമർന്നു നല്ല നിലത്തു വീണവ ഫലം കൊടുത്തു. മുള്ളിനിടയിൽ വീണവ ഞെരിഞ്ഞമർന്നു നല്ല നിലത്തു വീണവ ഫലം കൊടുത്തു. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. 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 നെല്ലല്ല ഗോതമ്പല്ല ചോളവുമല്ല തിരുവചനമാകുന്ന ജീവന്റെ വിത്ത്. നെല്ലല്ല ഗോതമ്പല്ല ചോളവുമല്ല തിരുവചനമാകുന്ന ജീവന്റെ വിത്ത്. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വഴിയരികിൽ വീണു അവ പറവകൾ കൊത്തി പാറമേൽ വീണു അവ കരിഞ്ഞങ്ങു പോയി. വഴിയരികിൽ വീണു അവ പറവകൾ കൊത്തി പാറമേൽ വീണു അവ കരിഞ്ഞങ്ങു പോയി. മുള്ളിനിടയിൽ വീണവ ഞെരിഞ്ഞമർന്നു നല്ല നിലത്തു വീണവ ഫലം കൊടുത്തു. മുള്ളിനിടയിൽ വീണവ ഞെരിഞ്ഞമർന്നു നല്ല നിലത്തു വീണവ ഫലം കൊടുത്തു. വിത്തുവിതക്കാരൻ ഇത വിത്തുവിതയ്ക്കാനായി
വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. വിത്തുവിതക്കാരൻ ഇത വിത്തു വിതയ്ക്കാനായി വിത്തുമായി ആടിപ്പാടി തുള്ളിച്ചാടി വന്നേ. അപ്പോൾ കൂട്ടുകാരെ, ഈ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം വീണ്ടും വീണ്ടും ഇട്ട് കേട്ട് പഠിക്കാനായിട്ട് അങ്കിൾ ഉറപ്പിക്കുകയാണ്. നമുക്ക് ഒത്തിരി പരിമിതിയുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി തവണ അത് കേൾപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. കൂട്ടുകാരെ, ആ കാര്യം ശ്രദ്ധിക്കണം, കാണാതെ പഠിക്കണം. ഇനി അങ്കിളിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗാനം ഒക്കെയും അങ്കിളിൻ്റെ അടുത്ത് പഠിച്ചു എന്ന് വന്ന് പറയണം. ദൈവം നിങ്ങളെ ഇതിനായിട്ട് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയെ ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജിജോ അങ്കമാലി അങ്കിളാണ്. അങ്കിളിപ്പോൾ ബഹ്റിനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അങ്കിള് കൊച്ചു കൂട്ടുകാർക്കിടയിൽ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള നല്ല കഴിവുള്ള ഒരു അങ്കിളാണ്. അങ്കിള് നമ്മുടെ മുമ്പാകെ വരുന്നതായിരിക്കും. ചില മാജിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് അങ്കിളിനെ ഒന്ന് വെൽക്കം ചെയ്യാം. അങ്കിള് ഇപ്പോൾ വന്ന് നിങ്ങൾക്ക് നല്ല ക്ലാസ് എടുക്കുന്നതായിരിക്കും, കഥ പറയുന്നതായിരിക്കും. ജിജോ അങ്കമാലി അങ്കിൾ, യു ആർ മോസ്റ്റ് വെൽക്കം ടു ദിസ് സ്റ്റേജ്. കിഡ്സ് കിങ്ഡം എന്ന പ്രോഗ്രാമിലെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം. പണ്ട് സാരേഫാത്ത് എന്നൊരു ഗ്രാമത്തിൽ ഒരു വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ദേശത്ത് ഭയങ്കര ക്ഷാമം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം അവസാനത്തെ ഭക്ഷണം ഉണ്ടാക്കി മരിക്കാനായിട്ട് അമ്മയും മകനും തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് ഒരു അങ്കിള് പെട്ടെന്ന് അവിടത്തേക്ക് വന്നു. പേര് ഏലിയാവ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം. അമ്മച്ചി വെള്ളം എടുക്കാനായിട്ട് പോയി. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു അടകുട ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്കാകെ എൻ്റെ കലത്തിൽ ഒരല്പം മാവും എൻ്റെ തുരുത്തിയിൽ ഒരല്പം എണ്ണയും മാത്രമേ എനിക്കുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് മരിക്കാനിട്ടിരിക്കുക. ഏലിയാവ് പക്ഷെ വിട്ടില്ല. ഏലിയാവ് പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി, നീ ഭയപ്പെടണ്ട. ആദ്യം എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കാം, അതിനുശേഷം നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അമ്മച്ചി ആ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വാസ വീരന്മാരെ കുറിച്ച്. ഈ അമ്മച്ചിയും ദൈവത്തിന്റെ വാക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഇത്രയും മാവ് അതിലുള്ളൂ, അല്പം എണ്ണയുമേ ഉള്ളൂ. അമ്മച്ചി അതനുസരിച്ച് വിശ്വസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ എണ്ണ എടുത്തിട്ട് അത് പകർന്നു. എന്നിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി. ആ മാവ് കഴിഞ്ഞു, അവിടെ എടുത്തു വച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വരുന്ന സമയത്ത് വിശ്വാസത്തോടുകൂടെ ചെല്ലിയാണ് അതിൽ എണ്ണയുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട്. അവിടെ ചെന്നു, അമ്മച്ചി എടുത്തു, നോക്കിയ സമയത്ത് വീണ്ടും അതിൽ എണ്ണയുണ്ട്. പിറ്റേ ദിവസം അതുപോലെ ചെന്നു, അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെന്നു. അവിടെ ചെന്നു എടുക്കാൻ വെച്ച സമയത്ത് വീണ്ടും അതിൽ എണ്ണ കണ്ടു. അങ്ങനെ ഓരോ ദിവസം ചെന്നു. ഇനി ചെന്ന് എടുക്കാൻ ചെന്ന സമയത്ത് അവർ വീണ്ടും കണ്ടു. അവസാനം ക്ഷാമം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ചെന്ന സമയത്ത് എന്ത് ചെയ്യൂ, ഒട്ടുമയിൽ എണ്ണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ദേശത്ത് ഏറ്റവും സുഭിക്ഷമായിട്ട് കഴിഞ്ഞത് ഈ കുടുംബമായിരുന്നു. എന്താ കാരണം? ആ പ്രവാചകന്റെ വാക്കുകൾ അതുപോലെ ആ അമ്മച്ചി വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ജോബിയങ്ങളും ബിൻസിയാൻ്റെയും ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചത്. 16 വിശ്വാസ വീരന്മാരുണ്ട് എന്ന് പറയുകയുണ്ടായി. നാം ആര് വിശ്വസിക്കണം എന്ന കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. 4 കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട കാരണം, ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട എവിടെയാണെന്ന് അറിയാമോ? ദൈവ വചനത്തിൽ വിശ്വസിക്കണം. അതായത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആ വാക്തത്വങ്ങളെല്ലാം സത്യമായിരിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. മൂന്നാമതായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന വളരെ ഫലപ്രദമായിരിക്കുന്ന ഒന്നാണ്. ഈ വിശ്വാസന്മാർ വീരന്മാരെല്ലാവരും ദൈവത്തിലും ദൈവവചനത്തിനും വിശ്വസിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചവരാണ്. ആ പ്രാർത്ഥനയും വളരെ വിലപ്പെട്ടതാണ്. നാലാമതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയും എന്നുള്ളതിനൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ട മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് തീരും. കുഞ്ഞുങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. നമ്മൾ വിശ്വസിക്കേണ്ടത് 1 ദൈവത്തിൽ വിശ്വസിക്കണം, 2 ദൈവവചനത്തിൽ വിശ്വസിക്കണം, 3 പ്രാർത്ഥനയിൽ വിശ്വസിക്കണം,
നാല്, നമ്മിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ദൈവം സകല കാര്യങ്ങളും നന്നായി ചെയ്യും, എന്നെ കൊണ്ടത് സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകവനാകുന്നു എന്ന് ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമായിട്ട് മാറുവാനിടയായി തരും. ഈ കേട്ടതായിരിക്കുന്ന എല്ലാ വിശ്വാസവീരന്മാരെ പോലെ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വാസമാണ്, നമ്മെ രക്ഷിക്കുന്നത് വിശ്വാസമാണ്, നമ്മെ ഒരു ദിവസം പുലർത്തുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അതിനകത്ത് കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ കൂടെ എഴുതി ചേർപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തോടെ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് അങ്കിളിനെ ഇഷ്ടപ്പെട്ടോ? അങ്കിള് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്കിള് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അങ്കിളിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം അങ്കിളിനെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിന്ന് വാക്യം പഠിച്ചില്ല, നിങ്ങൾ വിചാരിച്ച് രക്ഷപ്പെട്ടെന്നല്ലയോ? ഇല്ല, നമ്മൾ വാക്യം പഠിക്കാൻ പോവുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം 7 ദിവസത്തെ വാക്യം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 8-ാം ദിവസത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ പെട്ടെന്ന് വാക്യത്തിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഇതാ പോകുന്നു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നും ഒരു വാക്യം പഠിക്കാനായിട്ട് വന്നിരിക്കുക. എല്ലാവരും വാക്യം പഠിക്കാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അങ്കിൾ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ അല്ലേ? അങ്കിൾ ഇന്ന് എന്തോ ഒരു പേപ്പറൊക്കെ ആയിട്ടാ വന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് കണ്ടിട്ട് ഒരു പെട്ടിയാണെന്ന് തോന്നുന്നു, ഒരു കുരിശൊക്കെ ഉണ്ട്. ഗൾഫിൽ കൊണ്ടുവന്ന പെട്ടിയാണോ? അല്ല, ഇത് നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു പെട്ടിയാ. ഇതെന്താ കൂട്ടുകാരെ, കളിപ്പാട്ടാണോ? അല്ല, അല്ലയോ? ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? കോഫിൻ ബോക്സാ, ഇല്ലയോ? കോഫിൻ ബോക്സ്. അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം പഠിക്കാനായിട്ട് പോവാ. കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിലെ പപ്പയും മമ്മിയും നിങ്ങൾക്ക് എത്ര തവണ കളിപ്പാട്ടം വാങ്ങിച്ച് തന്ന കൂട്ടത്തിൽ ഇത് വാങ്ങിച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീടുകളിൽ എവിടെയെങ്കിലും കളിപ്പാട്ടത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കടയിൽ ചെന്നപ്പം ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല, ഇല്ലയോ? പക്ഷെ നമുക്കെല്ലാം ജീവിതത്തിൽ ഒരിക്കൽ ആവശ്യമുള്ള ഒരു സാധനമായത്, ഇല്ലയോ? കോഫിൻ ബോക്സ്, ഇല്ലയോ? അപ്പൊ നമ്മൾ ഇന്ന് ഒരു വാക്യം പഠിക്കാനായിട്ട് പോവുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു വാക്യം. ആ വാക്യം ഏതാണ് നമുക്ക് നോക്കാം. മാന്റി നമ്മളെ ഒന്ന് പറഞ്ഞു തരും, പഠിപ്പിക്കും. ശ്രദ്ധിക്കാം. ഓക്കെ കൂട്ടുകാരെല്ലാവരും, ബൈബിൾ എടുത്തോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എബ്രായർ 9:27 വാക്യം. എബ്രായർ 9:27 ഞാൻ ഒന്ന് വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. കൂട്ടുകാരെല്ലാരും വായിച്ചോ, ഒന്നുകൂടെ അങ്ങള് വായിച്ചു കേൾപ്പിക്കാവോ? ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. നമുക്കിതിനെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നങ്ങാക്കിയാലോ? കൂട്ടുകാർക്ക് പഠിക്കാൻ അത് എളുപ്പമായിരിക്കും. ഇതൊരു വലിയ വാക്യമായിരുന്നു, നമ്മൾ അതിനെ ചെറുതാക്കി കൊച്ചു കൂട്ടുകാർക്ക് പോലും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കിയിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ പഠിക്കാമോ? ഓക്കെ, എല്ലാവരും റെഡി ആയോ? ആന്റി ഇത് പറഞ്ഞു തരുമ്പോ കൂട്ടുകാർ ചേർന്ന് പറയുവോ? ഓക്കെ, അപ്പൊ നമ്മളിത് പഠിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ എല്ലാവരും ചേർന്ന് പറയണേ, എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അഞ്ചൊന്നുകൂടെ പറഞ്ഞു തരാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു കൊച്ചു പെട്ടെന്നിരുന്ന് പറയുന്നു, പഠിച്ചു എല്ലാരും പഠിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. പഠിച്ചല്ലേ? വളരെ പെട്ടെന്ന് ഒന്ന് പ്രാവശ്യം പറയുമ്പോ അവരങ്ങ് പഠിക്കും. അതെ, ഒന്നുകൂടെ. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം. അങ്കിള് തെറ്റിച്ചോ? തെറ്റിച്ചു. ഒന്നുകൂടെ ഒന്ന് പറയാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാലോ? എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുക. എന്താ കൊച്ചു കരയുന്നേ?
അയ്യോ ആ കൊച്ചിന് പറയാൻ പറ്റിയില്ല എന്ന്. അങ്കളെ നമുക്ക് ഒന്നോട് ഉറക്കെ പറയാം എല്ലാരോടും ചേർന്ന്. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം എന്ന് പറയുന്നതേ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മളെല്ലാം മരിക്കും ഒരു ദിവസം. അതിൽ പ്രായ വ്യത്യാസം ഒന്നുമില്ല. എല്ലാ പ്രായത്തിലുള്ളവരും മരിക്കും, പ്രായമുള്ളവരും മരിക്കും, കുഞ്ഞുങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. അപ്പം മരണമെന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ്. പക്ഷെ മരണത്തിന് ശേഷം വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ജഡ്ജ്മെന്റ്, ന്യായവിധി എന്ന് പറയും. ദൈവം എല്ലാവരെയും ശിക്ഷ വിധിച്ച് ദൈവം തെറ്റുകാരനായ മനുഷ്യനെ നരകത്തിലേക്ക് വിടും. അപ്പം ന്യായവിധി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ന്യായവിധി നമ്മൾ നരകത്തിൽ പോകേണ്ടതാണ്, കാരണം നമ്മൾ പാപികളാണ്. അപ്പൊ ഈ പാപികളായ നമുക്ക് നരകത്തിൽ പോകാതിരിക്കാൻ ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. ആ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വാക്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളും ഒരു ദിവസം മരിക്കും, അങ്കിളും ഒരു ദിവസം മരിക്കും, ആന്റി ഒരു ദിവസം മരിക്കും. ഒരു ദിവസം ഒരു പക്ഷേ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, മരണം കാണാതെ ഞങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങള് യേശു അപ്പച്ചന്റെ മക്കളായിട്ട് തീർന്നു. അതുകൊണ്ട് ഇനിയും മരിക്കത്തില്ല. യേശുപ്പച്ചൻ ഇന്ന് വന്നാൽ ഞങ്ങളങ്ങ് എടുക്കപ്പെടും. ഞങ്ങളുടെ ജീവിതത്തിനൊരു പ്രത്യാശയുമുണ്ട്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ പ്രത്യാശയുണ്ടോ? ഇല്ലായെങ്കിൽ നാം ഇന്ന് ശ്രദ്ധിക്കുന്ന ക്ലാസ്സിലൂടെ ആ പ്രത്യാശ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എല്ലാവരോടും ചേർന്ന് ഈ വാക്യം ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. വളരെ ശബ്ദത്തിൽ നമുക്കൊന്ന് പറയാം. റെഡി? 1 2 3 9:27 ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അപ്പൊ കുട്ടികളെല്ലാം പഠിച്ചു, എല്ലാ കൂട്ടുകാരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വാക്യം ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും വാക്യം തുടർന്നും പഠിക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ജോയ് ജോൺ അങ്കിളാണ് അടുത്തതായിട്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. ജോയ് ജോൺ അങ്കിൾ വരുന്നതിന് മുമ്പ് അങ്കിൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ കൊച്ചു കൂട്ടുകാർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് EVBS പങ്കാളികളായി. നിങ്ങൾ വളരെ സഹകരിച്ചു, നിങ്ങൾ ഒത്തിരി അങ്കിളിനെ വിളിച്ചു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കിഡ്സ് കിങ്ഡം ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പക്ഷേ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഇവിടെ അങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അതെന്താണെന്നല്ലയോ, കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ദീർഘനാളുകളായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കിഡ്സ് കിങ്ഡം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഏവരെയും അങ്ങൾ ക്ഷണിക്കുകയാണ്. അവിടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിഡ്സ് കിങ്ഡം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ കൂട്ടുകാർക്ക് വ്യത്യസ്തമായ കഥകൾ പാട്ടുകളൊക്കെ കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇടയായിട്ട് തീരുന്നതാണ്. ഇത് ഓഡിയോ അനുവദിക്കുന്ന ഗ്രൂപ്പല്ല, അതുപോലെ തന്നെ ഈ എഴുത്തുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പല്ല, മറിച്ച് ഈ ഗ്രൂപ്പ് വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കൊച്ചുകൂട്ടുകാർ, നിങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, അവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നിങ്ങളുടെ മൊബൈൽ റെക്കോർഡ് ചെയ്ത്, വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ഈ ഗ്രൂപ്പിലൊന്നിട്ടാൽ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകും, സന്തോഷമാകും, എത്രയോ കുഞ്ഞുങ്ങൾക്ക് വളരുവാനിടയായിട്ട് തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രചോദനമാകത്തക്ക നിലയിൽ ഇതാ വാട്സപ്പ് ഗ്രൂപ്പ് ബ്രദർ ലൈവ് മിനിസ്ട്രി കിഡ്സ് കിങ്ഡം എന്ന പേരിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാവരും അതിൻ്റെ ഭാഗങ്ങളായി തീരുവാനായിട്ട് അങ്കിൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ജോയ് ജോൺ അങ്കിളിലേക്ക് ഇത് പോയാലോ. നമുക്ക് ജോയ് ജോൺ അങ്കിൾ എന്ന് വിളിക്കാം. ജോയ് ജോൺ അങ്കിൾ, പ്ലീസ് കം. ഹായ് ഫ്രണ്ട്സ്, കിഡ്സ് കിങ്ഡം എന്ന പരിപാടി നിങ്ങൾ എന്നും യൂട്യൂബിലൂടെ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് ചെയ്യാനോ നമുക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല. നമ്മുടെ വാതിലെല്ലാം അടച്ച്, റോഡുകളെല്ലാം വിജനമാണ്, ആരുമില്ല. ഫ്രണ്ട്സിനെ പോലും കാണാൻ പറ്റത്തില്ല. നമ്മളെല്ലാം വീട്ടിൻ്റെ അകത്താണ് അല്ലേ. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ കാണുവാൻ വേണ്ടി ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടെ വരികയാണ്. ഞാനുണ്ട്, എൻ്റെ കൂടെ മിമിയുണ്ട്, എൻ്റെ കൂടെ സാരമുണ്ട്. ഒരു ഹായ് പറഞ്ഞാൽ എല്ലാവർക്കും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോൾ ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു നിറമില്ലാത്ത ജീവിതമാണ് കേട്ടോ. നമ്മുടെ ഈ നിറമൊക്കെ ഒന്ന് മാറ്റിയേ കൊള്ളാം, നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് മാറിയേ കൊള്ളാൻ താല്പര്യമുണ്ട് അല്ലേ. വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങാൻ, എല്ലാവരെയും ഒന്ന് കാണുവാൻ, നമ്മുടെ പഴയതുപോലെയൊക്കെ ഒന്ന് ആയാൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന് നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ഈ നിറം ഇതുപോലെയാണെങ്കിൽ ദൈവത്തിന് അത് പൂർണ്ണമായിട്ട് മാറ്റുവാനും വ്യത്യസ്തമാറ്റുവാൻ ആക്കുവാനും കഴിയും. ഗോഡ് ക്യാൻ മേക്ക് അവർ ലൈഫ് കളർഫുൾ. ടെൽ മീ, ഗോഡ് ക്യാൻ മേക്ക് അവർ ലൈഫ് കളർഫുൾ. മലയാളത്തിൽ നമ്മൾ സാധാരണ പറയും തോറ്റ് തൊപ്പിയിട്ടു എന്ന്. തോക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ജയിക്കുമ്പോഴും തൊപ്പിയിടും. നിങ്ങൾ ഗ്രാജുവേഷൻ കണ്ടിട്ടില്ലേ, ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട്, പക്ഷേ അത് ഗ്രാജുവേഷൻ തൊപ്പി എല്ലാം കറുത്ത നിറമാണ് സാധാരണ. ചില സ്ഥലങ്ങളിൽ നീല നിറം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജയിച്ചാലും, അതായത് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴും തൊപ്പിയിടും. അപ്പോൾ ലോകത്തിലെ പല തൊപ്പികളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകം എത്ര മനോഹരമാണ്, എത്ര നിറമുള്ളതാണെന്ന് പറയാൻ വേണ്ടിയാണ്. ലോകത്തിലെ ചില തൊപ്പികൾ, പല ആൾക്കാർ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള തൊപ്പികൾ ഞങ്ങൾ അണിയാൻ പോവാണ്. ആദ്യത്തെ തൊപ്പി, ഇത് ഓരോ രാജ്യത്തിൻ്റെയാണ് കേട്ടോ. അടുത്ത തൊപ്പി, വേഗം വേഗം. രസമുണ്ടോ? ഇതിലേതാണ് ഏറ്റവും ഇഷ്ടമുള്ള തൊപ്പി? ഇതാണോ, ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഈ അത് കണ്ടോ, കൊറോണ വൈറസ് വന്നിരിക്കുന്നത്. അയ്യോ, അതെ, ഇത് മൊത്തം ചുവപ്പായിരുന്നെങ്കിൽ, ഇതുപോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ കൊറോണ വൈറസ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ലോകത്തിൽ ഓരോ മനുഷ്യരുണ്ടാക്കുന്ന തൊപ്പികളും അവർ ധരിക്കുന്ന തൊപ്പികളൊക്കെ എന്ത് നിറമുള്ളതെന്ന് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് നേരത്തെ പറഞ്ഞത്, അവർ ലൈഫ് ക്യാൻ ബി വെരി കളർഫുൾ. ദൈവം ഉണ്ടാക്കിയ പ്രകൃതി എന്ന് നോക്കി, എന്ത് രസകരമായിട്ടാണ്. പച്ച ഇല, പല നിറത്തിലുള്ള പൂക്കൾ, അതുപോലെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കെല്ലാം നല്ല ശേലാണ്, നല്ല ലുക്കാണ്. അതുപോലെ ആകാശത്തിലെ മഴവില്ലിനാണെങ്കിൽ 7 നിറങ്ങളാണ്. ഓരോ രാജ്യത്തിലെ തൊപ്പികൾ എന്ത് മനോഹരമാണ്, എത്ര നിറങ്ങളുള്ളതാണ്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയതെല്ലാം വെറൈറ്റിയാണ്, എല്ലാവരും വ്യത്യാസമാണ്, നമ്മളെല്ലാം വ്യത്യാസമാണ് കേട്ടോ. ദൈവം സാറ ഉണ്ടാക്കിയതുപോലെയല്ല മിമി ഉണ്ടാക്കി, മിമി ഉണ്ടാക്കിയതുപോലെയല്ല എണ്ണ ഉണ്ടാക്കിയത് അല്ലേ. നമ്മളെല്ലാം വ്യത്യസ്തമാണ്, നമ്മുടെ കഴിവ് വ്യത്യാസമാണ്, പിന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി വ്യത്യാസമാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വ്യത്യാസമാണ്. പക്ഷേ എല്ലാവരും ദൈവത്തിന് മുൻപിൽ എന്താണ്, തുല്യരാണ് അല്ലേ. ആഫ്രിക്കയിലെ ആളുകളാണെങ്കിലും, അമേരിക്കയിലെ ആളുകളാണെങ്കിലും, ഇന്ത്യയിലെ ആളുകളാണെങ്കിലും, കാട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും, എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ കളർഫുള്ളാണ് അല്ലേ. അപ്പോൾ ദൈവത്തിന് എല്ലാ ആളുകളെയും ഒരുപോലെ ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ, ഇവിടെ ഞങ്ങൾക്ക് ചില മൃഗങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് അവിടെ ഒരു കരിങ്കുരങ്ങനുണ്ട്, പിന്നെ നേരെ ഇവിടെ ഒരു തവളയുണ്ട്. ഞാൻ ചുവന്ന തവള ആദ്യമായിട്ട് കാണാം. പച്ച തവളയെ കണ്ടിട്ടുണ്ട്, ചൊറിയൻ തവളയെ കണ്ടിട്ടുണ്ട്, മഞ്ഞ തവളയെ കണ്ടിട്ടുണ്ട്, മരത്തവളയെ കണ്ടിട്ടുണ്ട്. ഇത് ചുവന്ന തവള കടിക്കുമോ ഇത്? പിന്നെ അവിടെ ചെറിയൊരു കുട്ടി കൊരങ്ങനുണ്ട്, പിന്നെ എൻ്റെ കൈ അടുത്ത് ഒരു വലിയൊരു ടൈഗർ, ഈ പേടിയാണ്, ഒരു മുതലയുണ്ട് മുമ്പിൽ. അപ്പോൾ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് കേട്ടോ, പക്ഷേ ദൈവം സൃഷ്ടിച്ചതെല്ലാം വളരെ കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എലി ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഉണ്ടാക്കുന്ന ഈ ബലൂൺ വെച്ചാണ് കേട്ടോ. കേട്ടോ, ഈ എലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ എലി പറക്കുന്ന എലിയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഈ എലിയെ തിന്നുന്ന ആൾക്കാരുണ്ട്. എലിയുടെ ഏറ്റവും രുചിയുള്ള ഭാഗം അതിൻ്റെ വാലാണ്, അതുകൊണ്ട് എലിയെ തിന്നവർ അതിൻ്റെ വാലാണ് ആദ്യം തിന്നുന്നത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ, ഇത് പറക്കുന്ന എലി. പക്ഷേ ദൈവ എലി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെയല്ല ദൈവം ഉണ്ടാക്കിയത്, ഇത് ബലൂൺ കൊണ്ടുള്ളതാണ്. ഇത് നമുക്കറിയാം തുണിയും അതുപോലെ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ മൃഗങ്ങളൊക്കെ. പക്ഷേ ദൈവത്തിന് ഇതൊന്നും വേണ്ട, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഉണ്ടായത്. ഇനി ഞാനൊരു പട്ടിക്കുട്ടി ഉണ്ടാക്കിത്തരാം. ദൈവത്തിന് പട്ടിക്കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഒരു ബലൂണിൻ്റെ ആവശ്യം വന്നില്ല, കാരണം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അപ്പോൾ ഉണ്ടാക്കി. എല്ലാം ശൂന്യതയിൽ നിന്നാണ് ദൈവം ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ ലോകം എത്ര മനോഹരമാണ്, എത്ര കളർഫുള്ളാണ് അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പട്ടിക്കുട്ടിയെ നമുക്ക് ഉണ്ടാക്കാൻ പോകാം. നോക്കണം എങ്ങനെ പട്ടിക്കുട്ടി വരുന്നത് നോക്കണം. പട്ടിക്കുട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പട്ടിയെ ഉണ്ടാക്കാൻ
ഈ ബലൂണിൻ്റെ ആവശ്യമില്ല, തുണിയുടെ ആവശ്യമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി മനുഷ്യനൊഴികെ. പക്ഷെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ ഏറ്റവും മനോഹരവും ഏറ്റവും ഉത്തമവും സൃഷ്ടിയുടെ മണിമകുടം എന്നൊക്കെ മലയാള ഭാഷയിൽ പറയും, ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. അതാണ് ആര്? മനുഷ്യൻ. അതിൻ്റെ എന്താ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കാരണം മനുഷ്യനെയാണ് ദൈവം സ്വന്തം ഛായയിലും സ്വരൂപത്തിലും നിർമ്മിച്ചത്. ഗോഡ് ക്രിയേറ്റഡ് അസ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, റൈറ്റ്? അപ്പോൾ കുരങ്ങനേക്കാളും കടുവയേക്കാളും പിന്നെ തവളയേക്കാളും കുരങ്ങനേക്കാളും ഒക്കെ വിശേഷതയുള്ളവരാരാ? നമ്മളാണ് അല്ലേ. ഇപ്പം നമ്മൾ തോറ്റ് തൊപ്പിടുന്നവരല്ല, പിന്നെയും ജയിച്ച് തൊപ്പിടുന്ന ആൾക്കാരാണ്. അവർ ലൈഫ് ക്യാൻ ബി വെരി കളർഫുൾ ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മുടെ കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും നിറങ്ങൾ നിറഞ്ഞതായിരിക്കും. ആ, അപ്പം നമ്മൾ കളറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇപ്പം നമ്മുടെ കഥ കേൾക്കാൻ വേണ്ടി രണ്ട് ചെറിയ ആൾക്കാരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു മഞ്ഞ ബലൂണാണ്. ഈ മഞ്ഞ എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ നിറമാണ് അല്ലേ? സ്വർണം നല്ല മഞ്ഞ നിറമാണ്. ബൈബിൾ പറയുന്നത് ഈ സ്വർഗം എന്ന് പറയുന്നത് തങ്കത്തിരുവീതി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ കാണിക്കുന്നത് സ്വർഗത്തെയാണ്. ആരാ സ്വർഗത്തിലുള്ളതെന്ന് അറിയാമോ? ദൈവമാണ് സ്വർഗത്തിലുള്ളത്. ഗോഡ് ലിവ്സ് ഇൻ ഹെവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെല്ലാ മനുഷ്യരും ചെല്ലണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം സ്നേഹവാനാണ്, വിശുദ്ധനാണ്, അവനിൽ പാപമൊന്നുമില്ല. ഓക്കെ, ഗോഡ് ഈസ് ലവിങ് റൈച്ചസ്. അതുകൊണ്ട് ഈ സ്നേഹനിധിയായ ദൈവം നമ്മളെല്ലാം ദൈവത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കൊരു ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് കളർ, ഇരുണ്ട നിറം ഞാനൊന്ന് കാണിക്കാം. ഈ ഇരുണ്ട നിറം എന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പാപം നിറഞ്ഞാണ്. നമ്മളെല്ലാം തെറ്റുകൾ ചെയ്തില്ലേ? ഇപ്പോൾ എന്താ ലോക്ക്ഡൗൺ ആണ് ഇപ്പോൾ സമയത്ത് അല്ലേ? ഈ സമയത്ത് ലോക്ക്ഡൗൺ ആണ്. മമ്മി പറഞ്ഞു അടുക്കള ഒന്ന് സഹായിക്കാൻ പറ്റും, നമ്മൾ സഹായിച്ചില്ല അല്ലേ. അനുസരണക്കേട് കാണിച്ചു, വഴക്കുണ്ടാക്കി, നുണ പറഞ്ഞു. ചിലപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കശപശകളൊക്കെ ഉണ്ടാക്കും അല്ലേ. പിന്നെ മനസ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് ചില തെറ്റായ ചിന്താഗതികൾ വരും, ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാകും, അസൂയ ഉണ്ടാകും, പിറുപിറുപ്പുണ്ടാകും. സോ ഈ ഇരുണ്ട നിറം നമ്മളെ കാണിക്കുന്നത് സ്വർഗത്തിൽ നമുക്ക് പോകണം എന്നുണ്ട് എന്ന് അതങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യന് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഹൃദയം വളരെ ഇരുണ്ടതാണ്. ബൈബിൾ എന്താ പറഞ്ഞറിയാമോ? നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യരും, ദർ ഇസ് നോ റൈച്ചസ് നോട്ട് ഇവൺ വൺ. നന്മ ചെയ്തവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിലും ചിന്തിച്ച് നോക്കിയേ അല്ലേ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊക്കെ തെറ്റുണ്ട് അല്ലേ, നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ നമ്മളെക്കാളും കുറച്ച് മാർക്ക് ആർക്കെങ്കിലും കൂടുതൽ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു തോന്നുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളെക്കാൾ നല്ല രസകരമായൊരു ഡ്രസ്സ് വേറെ ആരെങ്കിലും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് ചെറിയൊരു വിഷമം കാണും. അതുപോലെ നമുക്കെന്തെങ്കിലും കിട്ടിയാലോ, ഒരു പുതിയ ഷൂസോ ഒരു പുതിയ ചുരിദാറോ നല്ല പാൻസോ ജീൻസോ അല്ല നല്ല മൊബൈലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പാപമാണ്, പിന്നെ നമ്മുടെ വാക്കുകളിൽ തെറ്റ് വരും, പിന്നെ നമ്മുടെ പ്രവൃത്തിയിൽ തെറ്റ് വരും. അപ്പോൾ മൂന്ന് രീതിയിലും നമ്മൾ പാപം ചെയ്യുന്നവരാണ്. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഉത്തര അറിയത്തിൽ എന്ത് ചെയ്യും, കോപ്പി അടിക്കും അല്ലേ. അപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമാണോ? അനുസരണക്കടി കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? അസൂയപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? ഇല്ല. എന്നാൽ എല്ലാ മനുഷ്യരും ഇത് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പം ദൈവം നീതിമാനുമാണ്, സ്നേഹവാനുമാണ്, സ്വർഗത്തിലേക്ക് എല്ലാവരും പോകണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയം ഇരുണ്ടതാണ്, പാപം നിറഞ്ഞതാണ്, അവന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്നേഹനിധിയായ ദൈവത്തിന് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നുമുണ്ട്, എന്നാൽ മനുഷ്യന് പോകാൻ കഴിയത്തുമില്ല. കാരണം അവൻ്റെ ഹൃദയം പാപം നിറഞ്ഞാണ്, അവൻ്റെ വാക്കുകൾ പാപം നിറഞ്ഞതാണ്, അവൻ ചെയ്യുന്നത് പാപമംഗലമാണ്, മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ ചുവന്ന നിറം എന്നെ കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ യേശുക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം തന്നെയാണ്. ഓക്കെ, ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. പിതാവാം ദൈവം അയച്ച ദൈവത്തിൻ്റെ ഏക പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ ഒരേ സമയം ദൈവവുമാണ്, പിന്നെ ആരുമാണ്, മനുഷ്യനുമാണ്. നമ്മളെപ്പോലെയാണ് അവൻ ജീവിച്ചത്. അവൻ ജനിച്ചത് കന്യകയിലൂടെയാണെങ്കിലും ജീവിച്ചത് നമ്മളെപ്പോലെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവൻ പാപം ഒരിക്കലും ചെയ്തിട്ടില്ല, പാപം എന്താണെന്ന് അവൻ അറിയത്തുമില്ല. ഓക്കെ,
അതപ്പോൾ യേശുക്രിസ്തു ജനിച്ചതും ജീവിച്ചതൊക്കെ നമ്മളെപ്പോലെയാണ്. അവൻ ഭക്ഷണം കഴിച്ചു, നമ്മളെപ്പോലെ ഉറങ്ങി, നമ്മളെപ്പോലെ അധ്വാനിച്ചു, നമ്മളെപ്പോലെ നടന്നു. ഹി വാസ് വെരി മച്ച് ലൈക്ക് അസ്, ബട്ട് ഹി വാസ് നോട്ട് ലൈക്ക് അസ്. ഒരു വ്യത്യാസം ഉണ്ട് നമ്മളിൽ നിന്ന്. എന്താ അത്? ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സിൻ, പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ അന്നത്തെ യഹൂദ മത നേതാക്കന്മാരും യഹൂദന്മാരും എല്ലാം കൂടെ ആണിയിൽ അടിച്ച് ക്രൂശിൽ അവർ കൊന്നു. വേദവസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്, സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ അവർ ചുമന്നു എന്നാണ്. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എവിടെ മരിച്ചു? ക്രൂശിൽ മരിച്ചു. നമുക്കത് ആ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? കർത്താവായ യേശു ക്രിസ്തു നീതിമാനാണ്, ദൈവപുത്രനാണ്, നന്മ ചെയ്തവനാണ്, അത്ഭുതങ്ങൾ ചെയ്തവനാണ്, അടയാളങ്ങൾ ചെയ്തവനാണ്. പക്ഷെ അവൻ ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ല. എങ്കിലും ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് വേണ്ടി നീതിമാനായവൻ നീതികെട്ട മനുഷ്യർക്ക് വേണ്ടി എന്തായി തീർന്നു? ഒരു ബലിയായി തീർന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ഈ കുരിശിൽ അവൻ കിടന്ന് പിടഞ്ഞു മരിച്ചു, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. പക്ഷേ യേശുവിൻ്റെ കഥ അവിടെ തീരുന്നില്ല. യേശുവിനെ അവർ അടക്കി. മൂന്നാമത്തെ ദിവസം യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു. ആ യേശു ക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇഫ് എ മാൻ ബിലീവ്സ് ഇൻ മീ ദോ ഹി ഡൈസ് ഹി ഷാൽ ലീവ് അഗെയിൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയാണ്? ഇരുണ്ടതാണ്, ഡാർക്ക് അല്ലേ? അപ്പോൾ ഇരുണ്ട മനുഷ്യൻ്റെ ഹൃദയത്തെ യേശു കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകുമ്പോൾ നമ്മളെല്ലാം എന്തായിത്തീരുന്ന അറിയാമോ? വിൽ ബി വൈറ്റ് ആസ് സ്നോ. കർത്താവ് പറയാണ്, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവെപ്പുള്ളതാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം. അപ്പം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയും നമുക്ക് ശുദ്ധമായൊരു ഹൃദയം തരാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? കർത്താവായ യേശു ക്രിസ്തു വന്നത്. എൻ്റെ ഹൃദയത്തെ ആർക്ക് മാറ്റുവാൻ കഴിയും? യേശുവിന് മാറ്റുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ഹൃദയമൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇതാണ് യേശു ക്രിസ്തു തരുന്ന ഒരു പുതിയ ഹൃദയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം ഇരുണ്ടതാണ്, പാപമംഗലമാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ യേശു കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം തരും. അവനെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനുള്ളൊരു മനസ്സ് തരും. നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകി ശുദ്ധമാക്കും. നമ്മളെ അവൻ്റെ പൈതങ്ങളായിട്ട് തീർക്കും. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. നമുക്കെന്താ വേണ്ടത്? ഒരു സ്വാതന്ത്ര്യം. യു വാണ്ട് ഫ്രീഡം അല്ലേ? വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ്. മമ്മി ഡാഡിയും പറയും, വെളിയിലെങ്ങും പോകരുത്, പുറത്തു പോയാൽ കൊറോണ പിടിക്കും, എങ്ങും ഇറങ്ങരുത്, വീട്ടിൻ്റെ അകത്ത് ഇരിക്കണം. ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചു അല്ലേ? കാരണം എന്താ? നമുക്ക് ഫ്രീഡം ഇല്ല. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരും. പാപത്തിൻ്റെ തടവറയിലാണ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. സത്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് ആ സത്യം? യേശു കർത്താവാണ് ആ സത്യം. യേശുവിനെ നമ്മൾ വിശ്വസിക്കുകയും ഉള്ളത്തിൽ രക്ഷകനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ പാപത്തിൽ നിന്ന് വിടുതലാക്കുകയും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, ഗോഡ് വിൽ മേക്ക് അവർ ലൈഫ് കളർഫുൾ. നമ്മുടെ ജീവിതം വളരെ നിറങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാക്കി മാറ്റും. അതിനായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി കണ്ട എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. എൻ്റെ കൂടെ സാറയുണ്ട്, പിന്നെ ടീനയുണ്ട്, രണ്ടുപേരും, അതുപോലെ ഈ രണ്ട് പപ്പറ്റ്സും രണ്ട്. ഓക്കെ, ഈ പരിപാടി കണ്ട എല്ലാവർക്കും നന്ദി. യാക്കോബ് ലാബാൻ്റെ ഭവനത്തിലാണ്. ലാബാൻ്റെ ഭവനത്തിൽ ലാബാൻ്റെ മകളായ റാഹേലിനെ യാക്കോബ് വിവാഹം കഴിച്ചു. വളരെ സന്തോഷത്തോടെ ആ കുടുംബത്തിൽ പോവുകയാണ്. എന്നാൽ ദീർഘനാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഈ റാഹേലിന് മക്കളുണ്ടായില്ല, യാക്കോബിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഒരു പൈതലിനെ കൊടുത്തു. ആ പൈതലിൻ്റെ പേര് യോസേഫ് എന്നാണ്. അപ്പോൾ അവർ വളരെ സന്തോഷമായി, വളരെ സന്തോഷത്തോടെ ആ കുടുംബം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഈ ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് നിന്നു, യാക്കോബ് വിവാഹം കഴിച്ചു, യാക്കോബിന് ഒത്തിരി ആടുമാടുകളുണ്ടായി. യാക്കോബ് ഓരോ ദിവസം കഴിയും തോറും വലിയ മനുഷ്യനായിട്ട് ധനികനായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ധനികനായിട്ട് വന്നത് കണ്ടപ്പോൾ ലാബാൻ അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. എന്ത് വന്നാലും യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യാക്കോബ് എന്ത് ചെയ്യുന്നറിയാമോ? പോകാനുള്ള തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ യാക്കോബ് തൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി പോകാനായിട്ട് തീരുമാനിച്ചു. ഈ സമയത്ത് ലാബാൻ എന്ന് പറയുന്ന ആളവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം
ആടുകളുടെ രോമം കത്തിരിക്കാനായിട്ട് പോയിരിക്കുക. ഈ സമയത്താണ് ഇവരെല്ലാം ഭവനത്തിൽ നിന്ന് പോകുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് പോവുകയാണ്. അവർ യാത്ര ചെയ്ത് എങ്ങനെ ചെന്നു ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തു. ഇപ്പോൾ യാക്കോബിന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളായിരുന്നു, യേശാവ് എന്നെ കൊല്ലും ഇല്ലയോ, ഭയപ്പെട്ടാ ഓടിപ്പോകുന്നത്. അപ്പോൾ യേശാവ് കൊല്ലുമെന്നുള്ള ചിന്തയാണ്. അതിനു വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുന്നിൽ ഒരു നിരയൊക്കെ നിർത്തിയാണ് യാക്കോബ് ചെല്ലുന്നത്. എന്നാൽ അങ്കിൾ പറയട്ടെ, ദൈവം എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി തീർത്തു. യേശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടി അവർ ഉറ്റ സ്നേഹിതന്മാരായിട്ട് തീർന്നു. അവൾ വളരെ സന്തോഷത്തോടെ ആ ദേശത്ത് ചെന്ന് പാർക്കുവാനൊക്കെ ഇടയായിട്ട് തീർന്നു. അങ്കിൾ ഇങ്ങനെ പറയട്ടെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ ഏഴാമത്തെ ആൾ എന്ന് പറയുന്നത് ഈ യാക്കോബിന്റെ മകനായ യോസെഫിനെ കുറിച്ചാണ്. യാക്കോബിന് ജനിച്ച യോസെഫ് എന്ന് പറയുന്ന നല്ല ഒരു പയ്യൻ, വിശുദ്ധിയോടെ ജീവിച്ച വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. അവനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, വിശ്വാസത്താൽ യോസെഫ് തന്മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു, തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ യോസെഫിൻ്റെ കഥ വളരെ പെട്ടെന്ന് പറയാം. കൂട്ടുകാരൊക്കെ കഥകൾ പഠിക്കുമ്പോൾ പപ്പയും മമ്മയും ഒക്കെ പഠിപ്പിക്കുന്നത് യോസെഫിൻ്റെ കഥയാണ്. നല്ല ഒരു യൗവനക്കാരൻ, സുന്ദരനായ ഒരു യൗവനക്കാരൻ യോസെഫ്. ഈ യോസെഫ് യാക്കോബിൻ്റെ മകൻ, അവൻ വളർന്നു വന്നു. അവനൊരു 17 വയസ്സൊക്കെ ആയപ്പോൾ അവൻ്റെ പപ്പ അവനെ ആടുകളെ നോക്കാനായിട്ടൊക്കെ വിടാറുണ്ടായിരുന്നു കേട്ടോ, അവനൊരു 17 വയസ്സൊക്കെ ആയപ്പോൾ. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവന് അവൻ്റെ സഹോദരന്മാരുടെ അടുക്കലും അവൻ്റെ മറ്റ് സ്നേഹിതരുടെ അടുക്കലൊക്കെ ആടുകളെ നോക്കാൻ പോകും. അവർ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ വന്ന് യാക്കോബിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ യോസഫിന് മറ്റ് സഹോദരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ യാക്കോബിന്, യാക്കോബിൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഒരു മകനായിട്ടാണ് ആരെ കാണുന്നതെന്നറിയാമോ, യോസെഫിനെ കാണുന്നത്. അതുകൊണ്ട് യോസെഫ് എന്ത് പറഞ്ഞാലും ഈ പപ്പ എങ്ങ് കേൾക്കും, യാക്കോബ് കേൾക്കും. യോസെഫുമായിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇളയ മകനാണ്, തന്നെയല്ല യാക്കോബിന് പ്രായമൊക്കെയായി, അന്നേരപ്പോൾ ഉണ്ടായ ഒരു കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ അവനോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഈ അപ്പനൊരു നിലയെങ്കിയൊക്കെ അവന് ധരിച്ചു കൊടുത്തു. ഇതൊക്കെ ഇട്ടിട്ടിങ്ങനെ പോകുന്നതാണ്ട് അപ്പം മറ്റ് സഹോദരന്മാർ പറഞ്ഞു, എടാ ഇത് ശരിയല്ല, നമ്മുടെ പപ്പയ്ക്ക് നമ്മളെക്കാളൊക്കെ സ്നേഹം ഇവനോടാ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം യോസെഫ് ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം വന്ന സഹോദരന്മാരോട് പറഞ്ഞു. സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യോസെഫ് പറഞ്ഞ സ്വപ്നം ഇതാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നത്തിൽ ഒരു കൂട്ടം കറ്റകൾ എഴുന്നേറ്റ് വന്ന് നിവർന്നു നിൽക്കുന്ന കറ്റയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, നീ എന്തായി പറയുന്നത്, എന്ത് ഞങ്ങൾ വന്ന് നിന്നെ നമസ്കരിക്കുമെന്നോ എന്ന് ചോദിച്ച് സഹോദരന്മാർ ഇവനോട് പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കേട്ടപ്പോൾ ഇവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും അവർക്ക് ഭയങ്കര അസൂയുണ്ടായി. പിന്നെ എന്ത്, നീ എന്താ രാജാവാകാൻ പോവുകയാണോ? ഞങ്ങളെല്ലാം എന്താ വന്ന് നിന്നെ നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നത്? കറ്റയായിട്ട് നീ നിവർന്നു നിൽക്കുന്നു, നിന്നെ വന്ന് ഞങ്ങളെല്ലാം കൂടെ നമസ്കരിക്കുന്നതാണോ നീ ചിന്തിക്കുന്നത്? നീ കണ്ട 2 സ്വപ്നം ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. എന്നാൽ ഈ പറഞ്ഞ വാക്കൊക്കെ യാക്കോബ് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചിരുന്നു. യാക്കോബിന് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ട് എന്ന് അപ്പനായ യാക്കോബിന് മനസ്സിലായി. എന്നാൽ ഈ സമയം മുതൽ യോസെഫിൻ്റെ മറ്റ് സഹോദരന്മാർക്ക് യോസെഫിനോട് അസൂയ തോന്നി. അങ്കിള് ഒരു കാര്യം പറയട്ടെ കുഞ്ഞുങ്ങളെ, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരി നല്ലൊരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ, നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ നല്ലൊരു പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ എന്തുവാ ഇത്, അവന് മാത്രമേ ഉള്ളൂ അസൂയ തോന്നുക. അപ്പം നമ്മൾ അവൻ്റെ വസ്ത്രത്തെ മലിനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട്, അസൂയ ഇല്ലയോ. ബൈബിളിലൊരു വാക്യമുണ്ട്, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ് ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പറയട്ടെ, അസൂയ എന്ന് പറയുന്നത്
പാപമാണ് കേട്ടോ. അങ്കിൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സ്വഭാവം നമുക്കുണ്ടാകരുത്. യോസഫിൻ്റെ ജീവിതത്തിൽ താൻ രണ്ട് സ്വപ്നം കണ്ടത് സഹോദരന്മാരോടും പിതാവിനോടും ഒക്കെ പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുകയാണ് ഉണ്ടായത്. പ്രിയ കുഞ്ഞുങ്ങളെ, അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മ മറ്റുള്ളവരെന്ത് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിനെ ഉയർത്തുവാൻ, അവർക്ക് വേണ്ടുന്ന പ്രചോദനം കൊടുക്കുവാൻ പോരാ. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മ കാണുമ്പോൾ അവരോടൊരുമിച്ച് സന്തോഷിപ്പാൻ ഒക്കെ നമുക്കിടയാകണം. അസൂയപ്പെടാനായിട്ട് പാടില്ല, അത് ദൈവം വെറുക്കുന്ന പാപമാണ്. അതുകൊണ്ട് ഈ യോസഫിൻ്റെ സഹോദരങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ യോസഫിനെതിരെ ഇവർ അസൂയപ്പെടും. അപ്പോൾ ഒരിക്കൽ യോസഫിൻ്റെ പപ്പ യാക്കോബ് യോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ സഹോദരന്മാരൊക്കെ ആടുകളെ മേയിക്കാൻ പോയിട്ടുണ്ട്, നീ അവരുടെ അടുക്കൽ ഒന്ന് പോകണം, ശേഖേമിലേക്ക് ഒന്ന് പോയിട്ട് അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയണം, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പപ്പയോട് പറഞ്ഞു, വേണ്ട ഞാൻ പോകാൻ തയ്യാറാ പപ്പ എന്ന് പറഞ്ഞ് യോസഫ് അവരുടെ ഇടയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ യോസഫ് സഹോദരന്മാരെ കാണാനായിട്ട് ഇങ്ങനെ നടന്ന് 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 ദൂരേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് അടുക്കാറായപ്പോൾ ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടല്ല, ഞാനിവിടെ വരാൻ വളരെ ദൂരെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നടന്ന് ദോഥാനിലെത്തിയപ്പോൾ അവിടെ സഹോദരന്മാരെ കണ്ടുമുട്ടി. സഹോദരന്മാരെ കാണുന്നതിന് മുമ്പേ ദൂരെ നിന്ന് സഹോദരന്മാർ അവനെ കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, ദേണ്ടടാ വരുന്നുണ്ട്, സ്വപ്നക്കാരൻ വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് ഇവർ പാട്ടൊക്കെ പാടി. ഇവർ അസൂയ പൂത്തവരല്ലയോ, അസൂയ പിടിച്ച് നിന്ന് ഇവരെല്ലാം കൂടെ വിളിച്ച് പറയുക, സ്വപ്നക്കാരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങി, പരിഹസിക്കാനായിട്ട് തുടങ്ങി. ഏ ദേണ്ടടാ വരുന്നു നമ്മുടെ മുന്നിൽ സ്വപ്നക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ പാട്ട് പാടാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, മറ്റു കൂട്ടുകാരെ കളിയാക്കുക, അവരെ കളിയാക്കി നമ്മൾ പാട്ട് പാടുക, ഇല്ലയോ അവരെ പരിഹസിക്കുക. ഇങ്ങനൊന്നുമുള്ളത് കൂട്ടുകാർ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു പ്രവൃത്തിയും നാം ചെയ്യാനായിട്ട് പാടില്ല. അതെല്ലാം പാപമാണ്, ദൈവം വെറുക്കുന്ന പാപമാണ്. ആ പാപം നാം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. യേശുവപ്പച്ചൻ്റെ മക്കൾ യേശുവപ്പച്ചന് ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെ വേണം ജീവിക്കാനായിട്ട്, ഒരിക്കലും പാപം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ ഇവരിങ്ങനെ യോസഫ് വരുന്ന കണ്ടപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ദേ സ്വപ്നക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും യോസഫ് അവരുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് യോസഫ് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നതിന് മുമ്പേ ഇവരെല്ലാം കൂടെ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? നമുക്കിവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം. ഇവനെ ഇനിയും ആർക്ക് കാണണം? ഇവനെ വേണ്ട, ഇവനാണ് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇവനോടാണ്, അതുകൊണ്ട് ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, നമുക്ക് ഇവനെ കൊന്നു കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടി ഇവനെ കൊന്നു കളയാൻ തീരുമാനിച്ചെങ്കിലും ചിലർക്കൊന്നും അത്ര താല്പര്യം വന്നില്ല. രൂപേൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, രൂപേന് വലിയ താല്പര്യമില്ല ഇവനെ കൊന്നു കളയാനായിട്ട്. അപ്പോൾ രൂപൻ പറഞ്ഞു, അവനെ നമുക്ക് കൊല്ലണ്ട, കാരണം അവൻ നമ്മുടെ രക്തം തന്നെയല്ലയോ, അവനെ നമുക്ക് കൊല്ലണ്ട എന്ന് പറഞ്ഞ് രൂപൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നു. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഈ ഒട്ടകപ്പുറത്ത് സാധനങ്ങളൊക്കെ കയറ്റി വരിക, കച്ചവടക്കാരാണ്. അന്നത്തെ കാലത്ത് ഷിപ്പില്ല, ബസ്സില്ല, ട്രക്കില്ല, കാറില്ല, ഒന്നുമില്ല. അന്നൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തുമൊക്കെയാണ്. അത് എത്രയോ നാളുകളെടുക്കുമെന്നറിയാമോ? ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്ന് 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 ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇന്നത്തെ പോലെ ജെറ്റ് ഒന്നുമില്ല, പെട്ടെന്ന് പോകാനുള്ള യാതൊരു മാധ്യമങ്ങളുമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ യാത്ര ചെയ്താണ് ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഒരു കൂട്ടം ആളുകൾ വരികയാണ്, അവർ ഇസ്മയേലിയരാണ്, അവർ മിസ്രയീമിലേക്കുള്ള യാത്രയിലാണ്. ഇസ്മയേലിയർ വരുന്ന കണ്ടപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവനെ അവർക്കങ്ങ് വിറ്റുകളയാം. അപ്പോൾ ഇവരെ വിറ്റുകളയാൻ തീരുമാനിക്കുന്നത് തൊട്ട് മുമ്പ് ഇവർ ചെയ്ത കാര്യമുണ്ട്. ഇവനെ പിടിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരിവനെ പിടിച്ച് പൊട്ടക്കണറ്റിലിട്ടു. ഇവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടിട്ട് അങ്ങനാകുമ്പോൾ പിന്നെ ഇവനെ കൊന്നില്ലല്ലോ, ഇവനെ കൊന്നിട്ടില്ല, ഇവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് അങ്ങോട്ട്. ഇവൻ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുക, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഇവനെ ഇവരെന്ത് ചെയ്തറിയാമോ? ഇസ്മായേലിൽ വരുന്ന കണ്ടപ്പം പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഇവനെ വിറ്റ് കളഞ്ഞു. എത്ര വെള്ളിക്കാശന വിറ്റെന്നറിയാമോ? എത്ര രൂപ കിട്ടിയതറിയാമോ അവർക്ക് വിറ്റപ്പം? അവർക്ക് വിറ്റപ്പം 20 വെള്ളിക്കാശിനാണ് അവർ വിറ്റത്. മനസ്സിലായോ? 20 വെള്ളിക്കാശ് മേടിച്ചിട്ട് സ്വന്തം സഹോദരനെ അവർ വിറ്റ് കളഞ്ഞു. ഇതുപോലെ വിറ്റ് കളഞ്ഞ വേറൊരാളുണ്ട് ബൈബിളിൽ, ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ കൂടെ നടന്ന ഒരാൾ വിറ്റ് കളഞ്ഞു. 20 വെള്ളിക്കാശിനല്ല, പിന്നെ എത്ര വെള്ളിക്കാശിനായിരുന്നു?
മുപ്പത് വെള്ളിക്കാശിനെ വിറ്റ് കളഞ്ഞു. 30 വെള്ളിക്കാശിനെ വിറ്റത് ആരെയാണെന്നറിയാമോ? യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അല്ലേ, ഒറ്റിക്കൊടുത്തു. ആരാന്നറിയാമോ? യൂദാ ഇസ്കരിയോത്ത്. ഇസ്കരിയോത്ത യൂദയാണ് ആരെ ഒറ്റിക്കൊടുത്തത്? യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെ അവര് യോസെഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. യോസെഫിനെ 20 വെള്ളിക്കാശിന് വിറ്റതിന് ശേഷം രൂബേൻ വന്ന് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അയ്യോ, നമ്മുടെ സഹോദരനെവിടെ? സഹോദരനെ കാണുന്നില്ലല്ലോ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഇവരൊന്നിനു പടി ഒന്നായിട്ട് ഒത്തിരി കള്ളത്തരങ്ങൾ ചെയ്യുകയായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇനി അപ്പനോട് എന്താ ചെയ്യുന്നു പറയുക? പപ്പ ഇത് അറിഞ്ഞാൽ എന്തായിത്തീരും അവസ്ഥ എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവരൊരു തന്ത്രം ഉപയോഗിച്ചു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? യോസെഫിൻ്റെ നിലയങ്കി അവരെടുത്തിട്ട് യോസെഫിൻ്റെ നിലയങ്കിയെ ആടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി. എന്നിട്ട് അവർ തീരുമാനിച്ചു, നമുക്കിത് പപ്പയുടെ കൊണ്ട് കൊടുക്കാം. ആരാ പപ്പ? യാക്കോബാണ്. യാക്കോബിൻ്റെ കൈ കൊണ്ട കൊടുക്കാമെന്ന് പറഞ്ഞ് യാക്കോബിൻ്റെ അടുക്കിലേക്ക് ഇത് കൊടുത്തു വിട്ടു. പ്രിയ കുഞ്ഞുങ്ങളെ, യാക്കോബിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു യാക്കോബ് എത്രമാത്രം ചതി ചെയ്തിരുന്നു. അല്ലയോ, ആ ചതി മുഴുവൻ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെത്തിയപ്പോൾ മുഴുവൻ തിരികെ വരാനായിട്ട് തുടങ്ങി. ലാബാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ലാബാൻ്റെ വീട്ടിൽ വെച്ച് യാക്കോബ് ചതിക്കപ്പെട്ടു. അങ്കിളാ കഥയൊന്നും ഒത്തിരി പറഞ്ഞിട്ടില്ല, എങ്കിലും അവിടെ വെച്ച് ചതിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാണ്ട് യാക്കോബിൻ്റെ മക്കൾ തന്നെ യാക്കോബിനെ ചതിക്കുന്നവരായിട്ട് തീർന്നു. അങ്കിൾ ഇന്നലെ ഉറപ്പിച്ച പോലെ നാം ചതിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനേക നിലകളിൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് നിന്ന ആയുസ്സിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് ദൈവപ്രസാദം വരുന്ന ഒരു ജീവിതത്തിന് ഉടമകളായിട്ട് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. അങ്കിളും അങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ യോസെഫിൻ്റെ നിലയങ്കിയെടുത്ത് ആടിനെ കൊന്ന രക്തത്തിൽ മുക്കി അപ്പൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അപ്പനോട് ചെന്നിട്ട് പറയുന്ന വാക്ക് ഇങ്ങനെയാ, യാക്കോബേ, അങ്ങേറെ സ്നേഹിക്കുന്ന അങ്ങയുടെ മകൻ, ആ മകനുണ്ടല്ലോ, അവനൊരു ദുഷ്ട മൃഗം കടിച്ചു കീറിക്കൊന്നു. ആ മകൻ നോമോർ, അവനിനിയില്ല. ഓഹ്, ഇത് കേട്ടപ്പോൾ പ്രായമുള്ള യാക്കോബ് വളരെ ദുഃഖിതനായിട്ട് അവനെ ആശ്വസിപ്പാനായിട്ട് ആളുകളൊക്കെ കൂടി വന്നുവെങ്കിലും ആരും പറയുന്ന വാക്കിന് ആശ്വാസം കണ്ടെത്താൻ കഴിയാത്തവനായി യാക്കോബ് വിങ്ങിപ്പൊട്ടാനായിട്ട് തുടങ്ങി. നിങ്ങൾക്കറിയാമോ, യാക്കോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രായമുള്ള സമയത്ത് തനേറെ സ്നേഹിച്ച ഈ യോസെഫ് എന്ന് പറയുന്ന ആ ബാലന് സംഭവിച്ച അത്യാഹിതം, അത് കള്ളത്തരമാ പറഞ്ഞുവെങ്കിലും, ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ താൻ ചങ്കുപൊട്ടി കരയുകയാണ് കിടന്ന്. ആളുകൾ ആശ്വസിപ്പിച്ചിട്ടൊന്നും അവൻ ആശ്വാസം അടക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി എനിക്ക് അവനെ കാണാൻ പറ്റുകയില്ല, ഇനി ഞാനും അവൻ പോയിടത്തേക്ക് പോയാൽ മതി ആവുകയുള്ളൂ, ഞാനും പാതാളത്തിലേക്ക് പോകും എന്ന് പറയുകയുണ്ടായി. പ്രിയ കുഞ്ഞുങ്ങളെ, അങ്കിൾ ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. യോസെഫ് മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാ. യാക്കോബ് ഏറെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യോസെഫ്. ആ യോസെഫിനെ ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നു എന്ന് പറയുമ്പോൾ ആ വാർത്തയുടെ മുമ്പാകെ യാക്കോബ് കരയുകയാ, നിലവിളിക്കുകയാ. യാക്കോബ് ഏറെ സ്നേഹിച്ച ഒരാളായിരുന്നു യോസെഫ്, യാക്കോബിൻ്റെ മകനായ യോസെഫ്. പ്രിയ കുഞ്ഞുങ്ങളെ, അങ്കിളിത് പറയുമ്പോൾ അങ്കിളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് മറ്റൊരു കാര്യമാണ്. അങ്കിൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ, 20 വെള്ളിക്കാശിനെ യോസെഫിനെ വിറ്റതുപോലെ 30 വെള്ളിക്കാശിനെ വിറ്റ് കളഞ്ഞ ഒരാളുണ്ട്. അതാരാണ്? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവും ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ അല്ലയോ കടന്നുപോയത്? എന്താണ് നിങ്ങൾക്കറിയാമോ? യേശു കർത്താവിനെ എത്രയോ മൃഗങ്ങളാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്നറിയാമോ? ഭാഷാങ്കൂറ്റന്മാര് അവനെ പീഡിപ്പിച്ചു. ബുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് വന്നു. കാട്ടുപോത്തുകൾ അവനെ ആക്രമിച്ചു. എത്ര പ്രതിസന്ധിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെന്നറിയാമോ? യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിക്കുവാനായിട്ട് വന്നപ്പോൾ യേശു കർത്താവ് അനുഭവിച്ച ശിക്ഷകൾ എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ നിങ്ങളിന്ന് പഠിച്ചു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായിട്ടിരുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത്. നിങ്ങൾ മരിക്കും, അങ്കിള് മരിക്കും, ലോകത്തിലുള്ള സകല മനുഷ്യരും മരിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ മരണത്തെ മാറ്റുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ
പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, യേശു അപ്പച്ചൻ ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ മരണത്തെ മുഴുവൻ യേശു അപ്പച്ചൻ ഏറ്റെടുത്തു. നമ്മുടെ നരകത്തിന്റെ ശിക്ഷയെ യേശു അപ്പച്ചൻ ഏറ്റെടുത്തു. നിങ്ങൾ ചെയ്ത പാപത്തിനു വേണ്ടി, ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി പകരമായി കുറിശി മരിപ്പാനിടയായി തീർന്നു. യാക്കോബ് ഏറെ സ്നേഹിച്ച മകനായിരുന്നു യോസഫ് എന്നതുപോലെ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ, ആ പുത്രനെയാണ് നമുക്ക് തന്നത്. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, അത് ബൈബിളിൻ്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ മറന്നു കളഞ്ഞുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ആരും സ്നേഹിക്കാൻ ഈ ഭൂമിയിലില്ലാത്ത സമയത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, അപ്പൊന്നോമന പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞു. യേശു അപ്പച്ചനെ അടിക്കുവാൻ, യേശു അപ്പച്ചൻ്റെ മീത് തുപ്പുവാൻ, യേശു അപ്പച്ചൻ്റെ മുഖത്തെ രോമം പിഴുതെടുക്കുവാൻ, യേശു അപ്പച്ചൻ്റെ മുതുകത്ത് ആഞ്ഞാഞ്ഞ് ചാട്ടവാറുകൊണ്ട് അടിക്കുവാൻ, വിലാവിൽ കുന്തം കൊണ്ട് കുത്തുവാൻ, തലയിൽ മുൾക്കിരീടം വയ്ക്കുവാൻ, കയ്യിലും കാലിലും ആണികൾ അടിക്കുവാൻ ഒക്കെ യേശു അപ്പച്ചനെ അവർ ചെയ്തപ്പോൾ ദൈവം മൗനമായിട്ട് നിൽക്കുകയായിരുന്നു. എന്താ കാരണം എന്നറിയാമോ, നിങ്ങളോടും എന്നോടുമുള്ള സ്നേഹം, അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിച്ചു. നിങ്ങൾക്കറിയാമോ, യോസഫിനെ അവിടുന്ന് ഇസ്മയിലിൽ കൊണ്ടുപോയി മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നു. അവിടെ ചെന്ന് അകമ്പടി നായകനായ പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് ദാസനെ പോലെ ആരെ കിട്ടി? യോസഫിനെ കിട്ടി. അങ്ങനെ യോസഫ് അവിടെ ജീവിതം ആരംഭിച്ചു. യോസഫ് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാമോ, സ്വന്തം സഹോദരങ്ങൾ നിന്ദിച്ചു, പരിഹസിച്ചു, കളിയാക്കി, പൊട്ടക്കിണറ്റിലിട്ടു, പൈസ മേടിച്ചു, വിറ്റുകളഞ്ഞു, അപ്പനെ കള്ളം പറഞ്ഞു, ദുഷ്ടമൃഗം കടിച്ചു തിന്നു എന്ന് പറഞ്ഞു, ഇതൊക്കെ ചെയ്തുവെങ്കിലും യോസഫ് ഇന്ന് ജീവനോടെയുണ്ട്. യോസഫ് മിസ്രയീമിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്താനായിട്ട് പോവുകയാണ്. ഇത്രയൊക്കെ പ്രതിസന്ധി യോസഫ് അനുഭവിച്ചപ്പോൾ യോസഫ് ഇവരോട് പരാതികൾ പറഞ്ഞില്ല, യോസഫ് അവർക്കെതിരെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ യോസഫിനെ കുറിച്ച് കാണുന്നത്, യോസഫിൻ്റെ ജീവിതത്തിൽ ഇവരെല്ലാം പറയുന്നുണ്ടെങ്കിലും, അവരസൂയപ്പെടുന്നുണ്ടെങ്കിലും, യോസഫ് അവരോടൊന്നും ഒരു വാക്കുപോലും പറയാത്തവനായിട്ടിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതുപോലെയല്ലായിരുന്നോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും? യേശു കർത്താവിനെതിരെ ആളുകൾ എന്തെല്ലാം പറഞ്ഞു, എന്നിട്ടും യേശു അപ്പച്ചൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു വാക്കുപോലും ദോഷമായി പറഞ്ഞില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നു എന്നാണ് നാം തിരുവചനത്തെ വായിക്കുന്നത്. അങ്കിൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി മൗനമായിട്ട് നിൽക്കുകയായിരുന്നു. യേശു അപ്പച്ചനെ പോലെ നമുക്കും ഒരു ജീവിതം നയിക്കാം. യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി ക്രൂശി മരിപ്പാനിടയായി തീർന്നു. യോസഫിൻ്റെ ജീവിതം നമ്മെ അതാണ് കാണിച്ചിരുന്നത്. യോസഫിനെ പോലെ നമുക്കും മാതൃകയുള്ളൊരു ജീവിതം നയിക്കാം. അങ്ങനെ യോസഫ് ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ ദൈവം യോസഫിനെ തള്ളിക്കളഞ്ഞില്ല. ദൈവം യോസഫിനെ ഉയർത്തി. പിന്നീട് താൻ മിസ്രയീമിൻ്റെ മന്ത്രിയായി ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഉള്ള കാരണം, തൻ്റെ ജീവിതത്തിൽ അസൂയയില്ലായിരുന്നു, തൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകളും ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിട്ട് താൻ തീർന്നു എന്നുള്ളതാണ്. അങ്കിൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിതമാണോ നയിക്കുന്നത്? വിശ്വാസത്തിൻ്റെ ഹീറോസ് ആയിരുന്ന ആളുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാകട്ടെ. നമുക്ക് അവരെപ്പോലെ ജീവിക്കാം. അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് നമുക്കും വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന, നല്ല പോർ പൊരുതുന്ന നല്ല ഭടന്മാരായി, യേശു അപ്പച്ചൻ്റെ നല്ല കുഞ്ഞുങ്ങളായി, നല്ല മക്കളായി, ലോകത്തിനു മുമ്പിൽ വെളിച്ചമായി, സാക്ഷ്യമായി, മാതൃകയുള്ളവരായി ദൈവത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. ചങ്കിലെ ചോര ക്രൂശിൽ നമുക്ക് വേണ്ടി തന്ന്, രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന്, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച യേശു അപ്പച്ചന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. യേശു അപ്പച്ചനോട് പറയാം, അപ്പച്ചാ, ഞങ്ങൾ നിൻ്റെ നാമത്തിനു വേണ്ടി ജീവിക്കും, ഞങ്ങൾ നിൻ്റെ നാമത്തെ സാക്ഷിക്കും, ഞങ്ങൾ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കും
എന്നുള്ള ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാം. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ മുമ്പാകെ ഇനി ധാരാളം വിശ്വാസ വീരന്മാരുണ്ട്, അവരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. അങ്കിൾ പിന്നാലെ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് കണ്ണുകൾ കൈകൾ കൂപ്പി ദൈവസന്നിധി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ തീരുമാനമെടുക്കുമോ, യേശു അപ്പച്ചനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ, അപ്പച്ച ഞങ്ങൾ അപ്പച്ചൻ്റെ നാമത്തിനു വേണ്ടി ജീവിക്കുവാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമോ, നിങ്ങളുടെ ജീവിതം യേശു അപ്പച്ചന് വേണ്ടി സമർപ്പിക്കുമോ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അവിടുത്തെ നാമത്തിനു വേണ്ടി ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. വരുന്ന ദിവസങ്ങളിൽ മാതൃകയോടെ സാക്ഷ്യത്തോടെ ലോകത്തിന് മുമ്പാകെ ജീവിക്കുവാൻ ഞങ്ങൾ ഒരുക്കമുണ്ട്. ഞങ്ങളെ അതിനായിട്ട് സഹായിക്കണമേ. യേശുവപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഒരുക്കത്തോടും ഉത്സാഹത്തോടും മാതൃകയോടും ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.